ഹായ് എല്ലാവർക്കും നമസ്കാരം ഞങ്ങൾ ദാ ചെറിയൊരു യാത്ര തുടങ്ങാനുള്ള പരിപാടിയിലാണ് വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പോഴുള്ളത് ബാംഗ്ലൂർ കമ്മനഹള്ളിയിലാണ് യാത്രയുടെ മറ്റു വിശേഷങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളതൊക്കെ ഹൈദർബായി വന്നിട്ട് പറയും അപ്പോൾ അവരൊക്കെ ഇതാ പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുകയാണ് മുബിയുണ്ട് ഹൈദർബായി അകത്തേക്ക് എന്തോ സാധനം എടുക്കാൻ വേണ്ടി പോയി ആ അവരെന്തോ സാധനം എടുത്ത് വരുന്നുണ്ട് അപ്പോൾ ഹൈദർബായി പോയി ഹായ് നമസ്കാരം ഹൈദർ മധൂറാണ് സമയം 5:30 സുബിയെ നമസ്കാരം കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ ഉള്ളത് ബാംഗ്ലൂരിലാണ് ബാംഗ്ലൂരിൽ ബൊമ്മനഹല്ലി എന്ന് പറയുന്ന പ്രദേശത്താണുള്ളത് ഇവിടെ നിന്ന് ഒരു യാത്ര തിരിക്കുകയാണ് ഞങ്ങൾ ഞാനുണ്ട് കൂടെ മുബിയുണ്ട് അതുപോലെ തന്നെ സെലീല ക്യാമറ ചെയ്യുന്നത് സെലീലാണ് ഞങ്ങൾ അമ്മാജ ബാബാജ എന്ന് പറയുന്ന മുറുകമുല്ല എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് യാത്ര തിരിക്കുന്നത് ഒരു തീർത്ഥാടന കേന്ദ്രമാണ് എന്താണ് ആ തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണുക നിങ്ങൾക്ക് മുഴുവനായിട്ട് ഞങ്ങൾ കാണിച്ചു തരുന്നതാണ് എന്തായാലും താങ്ക് യു അപ്പോൾ ചങ്കൾ നമ്മൾ യാത്ര തുടങ്ങാൻ പോവുകയാണ് അപ്പോൾ എല്ലാവരും എല്ലാവരും കൂടെ തന്നെ വേണം ഞങ്ങളുടെ ഞങ്ങളിങ്ങനെ യാത്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എവിടെ എത്തിയെന്നുള്ളത് അറിയില്ല പക്ഷേ ചെറിയ തോതിൽ മഴയൊക്കെ പെയ്യുന്നുണ്ട് നല്ല ക്ലൈമറ്റാണ് പിന്നെ പുറകിലിരുന്നിട്ട് നമ്മുടെ മുബിമച്ചാൻ ഒരുപാട് കഥകൾ പറയുന്നുണ്ട് അവൻ്റെ അനുഭവങ്ങൾ കാര്യങ്ങൾ അപ്പോൾ ആ കഥകൾ നമ്മൾ ഓരോരുത്തരും പരസ്പരം കഥകളൊക്കെ പറഞ്ഞ് ആസ്വദിച്ച് അങ്ങനെ അതിലെടുക്കുന്ന ഒരു വണ്ടിക്കാരെ വന്ന് നിർത്തി റങ്ക് പാട്ട് ഞാൻ മൂപ്പരാണ് പാട്ട് വെച്ചത് അടിപൊളി നല്ലൊരു മലയാണ് ഇത് ഏതാ കുന്നെന്ന് അറിയില്ല അല്ലേ നമ്മൾ സ്ഥിരം യാത്രക്കാരായ ആളുകൾ ചെന്നൈ ബാംഗ്ലൂർ ടു ചെന്നൈ പോകുന്ന യാത്രയിൽ കാണാൻ വരുന്ന ഒരു മലയാണ് ഇതിന്റെ പേരറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് വീഡിയോയിൽ എത്രത്തോളം വരുന്നുണ്ടെന്ന് അറിയില്ല പക്ഷേ നല്ല മനോഹരമായിട്ടുള്ള പക്ഷേ ആളിവിടെ മാസ്ക് ധരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം അതെ കാരണം അത് ഇവരെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇവർക്ക് അതിനനുസരിച്ചുള്ള അവയർനെസ് ഇല്ലാത്ത ആളുകളാണ് പിന്നെ മാസ്ക് ഭയങ്കര ഒരു അസൗകര്യമായതുകൊണ്ട് നിഷ്കളങ്കരായിട്ടുള്ള ഒരു മനുഷ്യർ അത് അത്ര പ്രാധാന്യത്തോടു കൂടി കാണുന്നില്ല നല്ലൊരു തടാകം കണ്ടിട്ട് ഇവിടെ നിന്ന് സൈഡാക്കുക നമുക്ക് തിരക്കൊന്നുമില്ല കേട്ടോ യാത്രയിൽ ഒരിക്കലും തിരക്കുണ്ടാക്കാൻ പാടില്ല യാത്ര നമ്മൾ കൂട് തുറന്നു വിട്ട പക്ഷികളെ പോലെ ആവണം യാത്രകൾ നമുക്ക് നിൽക്കണം എന്ന് തോന്നുന്ന സ്ഥലത്ത് നിൽക്കുക വിശ്രമിക്കണം എന്ന് തോന്നുന്ന സ്ഥലത്ത് വിശ്രമിക്കുക ആസ്വദിക്കേണ്ട കാഴ്ചകൾ ആസ്വദിക്കുക വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കുക ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കുക അതെ മുബി മൂത്രം ഒഴിക്കാൻ പോവുകയാണ് അപ്പോൾ എന്ത് മനോഹരാണല്ലേ ഈ കാഴ്ചകളൊക്കെ നിങ്ങൾ കാണുന്നില്ല കൂട്ടുകാരെ ഇവിടുന്ന് 2-3 ഫോട്ടോസ് എടുക്കണം ഹൈദറിൻ്റെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഹൈദറിൻ്റെ ഫോട്ടോസ് എടുക്കാൻ അപ്പോൾ ആര് ചേച്ചി ചിന്നസാന്ദ്ര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ടോ എന്ത് മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ഭയങ്കര എല്ലായിടത്തും മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ വരുന്ന വഴിയിൽ എവിടെയും നിരാശപ്പെടുത്തുന്ന അല്ലെങ്കിൽ കണ്ണിന് കുളിർമയാകാത്ത ഒരു സ്ഥലം പോലും കടന്നു പോയി സൈഡിൽ റോഡ് സൈഡിൽ ചക്ക നിരത്തി വെച്ചിട്ട് നിൽക്കാൻ ഇതൊരു ഗ്രാമപ്രദേശത്തൂടെ കേട്ടോ പോണേ നമ്മളിനി ഏകദേശം 30 കിലോമീറ്റർ കൂടെ ഉള്ളൂ നമ്മുടെ ലക്ഷ്യത്തിൽ ചെറുതായിട്ട് നമ്മളെ പറ്റിച്ചു വന്നൊരു സംശയം നമ്മളിപ്പോൾ എന്താ പറയാ ഒരു റോഡിൽ ഇങ്ങനെ എത്തിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഇതന്നെയല്ലേ അതെന്താണ് എഴുതിയത് കന്നഡയിൽ എഴുതിയത് കന്നഡ വായിക്കാൻ കന്നഡ വായിക്കാൻ അറിയില്ല വായിക്കാൻ അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് വായിക്കണേ കുരങ്ങനെ നമ്മൾ എന്നും കാണില്ല ഇതറേ കുരങ്ങനെ നമ്മൾ എന്നും കാണാണ് നിന്നെ നിന്നെ നല്ലതല്ലേ യെസ് എനിക്ക് ഇഷ്ടമുള്ള അങ്ങനെ എന്തെങ്കിലും മൃഗമൊക്കെ ആവണമെന്നല്ലേ ഒന്നും ചിന്തിക്കണ്ടല്ലോ ഇങ്ങനെ ചാടിക്കളിച്ച് ആടിക്കളി ഒരു പട്ടി നല്ല അടിപൊളി കുരങ്ങന്മാരുണ്ട് പിന്നെ ഫോണൊക്കെ നോക്കിക്കൊണ്ടിട്ടോ കുരങ്ങൻ ചിലപ്പോ ഫോണ് എടുത്ത് പിടിച്ചു കുറച്ച് പോകും കുരങ്ങനെ പ്രത്യേക ചിന്താഗതിയുള്ള ഒരാളാണ് അല്ല ഇവിടത്തല്ല മൊത്തത്തില് കുരങ്ങന്റെ മാതിരി എന്ന് പറഞ്ഞിട്ടില്ലേ കുരങ്ങെന്ന് പറഞ്ഞാൽ ശരിക്കും സൈക്കോ കാണുന്ന മലയുടെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത് ഹൈദരാ ചെപ്പ് അപ്പോ ഇവരാണ് ചെരുപ്പൊക്കെ നോക്കുന്ന ആള് ചെരുപ്പൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഹോ
ഞാനിപ്പോൾ നിൽക്കുന്നത് ബംഗളൂരുവിലാണ്. ബംഗളൂരിൽ നിന്ന് 120 കിലോമീറ്റർ ദൂരെ മുറുഗമുല്ല എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ്. ഒരു ആത്മീയ കേന്ദ്രമാണ്. 100 ഏക്കറുകളിൽ വൻ പാറകൾക്കിടയിൽ നല്ല പച്ചപ്പുള്ള പ്രദേശം. ഈ പ്രദേശത്ത് വിശ്വാസികൾ പറയുന്നത് ഇവിടെ അമ്മാജ ബാബാജ എന്ന് പറയുന്ന 450 വർഷം മുമ്പ് ജീവിച്ച രണ്ട് വലിയ മഹാന്മാരുണ്ടായിരുന്നു. അവരുടെ കുടുംബക്കാരുമായി 52 മക്ബറകൾ ഉള്ള ഒരു വലിയ പ്രദേശമാണ്. ടൂറിസവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, സിയാറത്ത് കേന്ദ്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളീയ മനസ്സുകൾക്ക് കൃത്യമായിട്ടറിയാം ഈ പ്രദേശത്തെക്കുറിച്ചൊക്കെ. പക്ഷേ അറിയാത്ത ഒരുപാട് ആളുകളുണ്ട്. ആ ആളുകൾക്ക് വേണ്ടി പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. അതിൻ്റെ ഒരു ചെറിയ ഭാഗം, അമ്മാജ ബാബാജയുടെ ചെറിയ ഭാഗമായ ഒരു ചെറിയ കേന്ദ്രത്തിലാണ് ഞാൻ നിലകൊള്ളുന്നത്. ഇവിടുത്തെ പ്രത്യേകത എന്ന് കഴിഞ്ഞാൽ, ഇപ്പോഴും ഈ കൊറോണയുടെ കാലത്ത് പോലും 1000 ആളുകൾ ഇവിടെ തീർത്ഥാടനത്തിന് വേണ്ടി വരുന്നുണ്ട് എന്നാണ്. വിശ്വാസികൾ നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന ഒരു സ്ഥലമാണ് ഇവിടെ. അന്തേവാസികളായ ഒരുപാട് ആളുകൾ നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ പറഞ്ഞ പ്രദേശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ സാധിക്കും. ബാംഗ്ലൂർ സിറ്റിയിൽ നിന്നും ഏകദേശം 100 കിലോമീറ്റർ മാറിയാണ് മുറുഗമല്ല എന്ന ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. കർണാടക വഖഫ് ബോർഡിന്റെ ആസ്ഥാനമായി സ്ഥിതി ചെയ്യുന്ന ഇവിടം അമ്മാജാൻ ബാവാജാൻ എന്ന് വിളിക്കപ്പെടുന്ന സൂഫി വര്യനായ ഹസ്രത് ഫക്കീർ ഷാ വലി, അദ്ദേഹത്തിന്റെ ഭാര്യയായ ഹസ്രത സയ്യിദ പാച്ച ബീവി എന്നിവർ 450 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന സ്ഥലമാണ്. ആ കാലഘട്ടത്തിൽ ഹസ്രത് ഫക്കീർ ഷാ വലി പണി കഴിപ്പിച്ച പള്ളിയും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുടെയും മക്ബറകളുമാണ് ഇവിടത്തെ പ്രധാന ആകർഷണം. ഏകദേശം 100 മക്ബറകൾ ഇവിടെയും പ്രാന്തപ്രദേശങ്ങളുമായി സ്ഥിതി ചെയ്യുന്നുണ്ട്. ജിന്നുകളുടെ സാമീപ്യം കൊണ്ട് അനുഗ്രഹീതമാക്കപ്പെട്ട സ്ഥലമാണിതെന്നും വിശ്വസിക്കുന്നവരുണ്ട്. ജാതി മതഭേദമില്ലാതെ വിശ്വാസത്തിൻ്റെ ഭാഗമായും അല്ലാതെയും 10,000 ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നായി ഇവിടെ ഒഴുകിയെത്തുന്നത്. അമാവാസി നാളുകളിൽ തിരക്ക് അല്പം കൂടും. അമാവാസി ദിവസങ്ങളിൽ ജിന്നുകൾ ഇറങ്ങുമെന്ന വിശ്വാസമുള്ളതിനാൽ പ്രത്യേക പ്രാർത്ഥനയ്ക്ക് സിയാറത്തിനുമായി വിശ്വാസികൾ ഇവിടെ എത്താറുണ്ട്. ഇവിടുത്തെ ആചാരങ്ങൾക്കും വിശ്വാസങ്ങൾക്കുമപ്പുറം ഞങ്ങളെ ഇവിടേക്ക് ആകർഷിച്ച പ്രധാന ഘടകം ഇവിടുത്തെ ദൃശ്യമനോഹാരിത തുളുമ്പുന്ന പ്രകൃതി ഭംഗിയും ശ്രവണ മനോഹരമായ സൂഫി സംഗീതത്തിൻ്റെ അലയൊലികൾ മുഴങ്ങുന്ന അന്തരീക്ഷവുമാണ്. പ്രധാന മഖാമിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നേ തന്നെ ഞങ്ങളെ വരവേറ്റത് സൂഫി ഗായകനായ സുബൈർ മസ്താന്റെയും ഉസ്താദ് അഹമ്മദ് കബീർ ബായിയുടെയും മനോഹരമായ ഈരടികളാണ്. ആ ഈരടികളോടൊപ്പം ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മുറുഗമുല്ലയുടെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. പ്രിയ സുഹൃത്തുക്കൾ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ അമർത്താനും ശ്രദ്ധിക്കുമല്ലോ. ബൈ ബൈ, താങ്ക് യു, സീ യു അഗൈൻ. मोहम्मद का घराना है, घराना वो दामन है सबके हाथ में, क्या दामन है सबके हाथ में पीराने पीर का, दुनिया वो से
चाबी चाबी।